വെൽക്കം ടു എജ്യൂക്കേറ്റ്. ടുഡേയ്സ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി? ഓപ്ഷൻ എ ഹാർഡ് ഡിസ്ക്, ഓപ്ഷൻ ബി DVD റോംസ്, ഓപ്ഷൻ സി സ്റ്റാറ്റിക് റാം, ആൻഡ് ഓപ്ഷൻ ഡി കഷെ മെമ്മറി. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി കഷെ മെമ്മറി. ഇനി എന്താണ് കഷെ മെമ്മറി നോക്കാം. ഇറ്റ് ഈസ് എ ഹൈ സ്പീഡ് മെമ്മറിയാണ്. അതായത് നമ്മുടെ CPUവിൻ്റെ സ്പീഡിനനുസരിച്ച് നമുക്ക് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ കഷെ മെമ്മറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ മെയിൻ മെമ്മറിയാണ്. പക്ഷേ CPU രജിസ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എക്കണോമിക്കലും ആണ്. ഓക്കെ, ഇറ്റ് ആക്ട് ആസ് എ ബഫർ ബിറ്റ്വീൻ റാം ആൻഡ് CPU. എന്താണ് ശരിക്കും ഇതിൽ ഹോൾഡ് ചെയ്യുന്നത്? ഫ്രീക്വൻ്റ്ലി റിക്വസ്റ്റഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ കഷെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ദേ ആർ ഇമീഡിയറ്റ്ലി അവൈലബിൾ ടു ദ CPU വെൻ നീഡഡ്. ഈ ഇൻസ്ട്രക്ഷൻസും ഡാറ്റാസും CPU ആവശ്യപ്പെടുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും ഈ നമ്മളെ കഷെ മെമ്മറിയിൽ സേവ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ ആവറേജ് ടൈം ടു ആക്സസ് ഡാറ്റ ഫ്രം ദ മെയിൻ മെമ്മറി. അതാണ് നമ്മുടെ കഷെ മെമ്മറിയുടെ അഡ്വാൻറ്റേജ്. ഇനി അതുപോലെ തന്നെ വരുന്നതാണ് ഒരു സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ. സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് പവർ ഓഫ് ആയാലും കണ്ടൻറ്റ് മിസ്സാവാത്ത മെമ്മറിയാണ്. ഓക്കെ, പ്രൈമറി മെമ്മറി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ചീപ്പറാണ്. പിന്നെ അതുപോലെ തന്നെ ദെർ ആർ ഫിക്സഡ് ആൻഡ് റിമൂവൽ ടൈപ്പ് ഓഫ് സെക്കൻഡറി മെമ്മറി ഉണ്ട്. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഹാർഡ് ഡ്രൈവ്സ്, SSD, ഫ്ലാഷ്, ഒപ്റ്റിക്കൽ ഡ്രൈവ്സ്, USB ഡ്രൈവ്സ്, ഇതൊക്കെ സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിൾസാണ്. ഓക്കെ, താങ്ക് യു.